അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഡ്രീം ഗ്രീനറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വുഡൻ പ്ലാന്റ് ഡെക്കർ മേക്കിംഗ് ആണ്. അപ്പോൾ റീപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ വലുപ്പം കണക്കാക്കിയിട്ട് ഇതുപോലെയുള്ള റീപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഈ ഒരു വലുപ്പത്തിൽ, ഇപ്പോൾ ഇത് 12 ഇഞ്ച് വലുപ്പമുള്ള പീസസ് ആയിരുന്നു. അത് നമ്മൾ 6 ഇഞ്ച് ആക്കിയിട്ട് വേറെ പകുതിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലൊരു ഫ്രെയിം ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാപ്പിളാണ്. വുഡൻ സ്റ്റാപ്പിളർ, അതുപോലെ നമ്മൾ റെക്സിനൊക്കെ സ്റ്റാപ്പിൾ ചെയ്യുന്ന സ്റ്റാപ്പിളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പീസസൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസസൊക്കെ അളവ് എടുത്തതിന് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ഫ്രെയിമിലേക്ക് യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ്മെൻറ്റ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബേസ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം സ്റ്റാപ്പിൾ ചെയ്ത് പിടിപ്പിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് വശവും നമ്മൾ സ്റ്റാപ്പിൾ ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ്. അപ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വശവും ഇതുപോലെ സ്റ്റാപ്പിൾ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റാപ്പിൾ ചെയ്യാൻ ഉള്ളതില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മുള്ളാണികൾ, അപ്പോൾ ഇത് ഇതുപോലെയുള്ള മുള്ളാണികൾ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. മുള്ളാണി ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം, അതല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രെയിം വന്നിട്ടുള്ളത് ഫുൾ സൈഡും 6 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റീപ്പേഴ്സിൻ്റെ അളവ് 6 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വശത്തു നിന്ന് ഇതുവരെയുള്ള ഒരു ലെങ്ത്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പീസ് ക്രോസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇതിപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവൻ പീസസും 7 ഇഞ്ച് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 4 വശവും നമ്മൾ 7 ഇഞ്ചിലുള്ള പീസസ് ഉപയോഗിച്ചിട്ടാണ് ഇനി മുതൽ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതവിടെ അളവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത പീസസ് ഇതാ ഇതുപോലെയാണ് നമ്മൾ ഫ്രെയിമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെയുള്ള വുഡൻ പ്ലാന്റ് ഡെക്കേഴ്സ്. വലിയ കോസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇത്തരത്തിൽ റീപ്പേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു കോസ്റ്റ് കൊടുത്താൽ തന്നെ നമുക്ക് റീപ്പർ വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇത്തരത്തിൽ വേഗത്തിലും അതുപോലെ തന്നെ മനോഹരമായ പ്ലാന്റ് ഡെക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പോട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള രണ്ടെണ്ണമാണ് ഉണ്ടാകുക, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ഒന്ന് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പോർഷൻ ഒന്ന് ഹൈറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമലി നമ്മുടെ ബേസ്മെൻ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കൂടുതൽ അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാനിതിൽ സ്ലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്ലേക്ക് അടിച്ചിട്ടെടുക്കാം. ഒരു ഒന്നോ രണ്ടൊക്കെ തവണ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കളർഫുള്ളായിട്ട് കിട്ടും. നല്ലൊരു അട്രാക്ഷനൽ ഒരു കളറായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഡബിൾ കോട്ടെങ്കിലും അടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ കൊടുക്കാതിരിക്കുക. ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കറാണത്. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ രണ്ട് പോട്ട്സ് ഞാനിവിടെ നല്ല രീതിയിൽ സ്ലേക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ആ ഒരു മോഡലൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ അട്രാക്ഷനാണ് നമ്മളിതുപോലെ വാർണിഷോ അല്ലെങ്കിൽ സ്ലേക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളിതിലേക്ക് പ്ലാന്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുറച്ച് വലുപ്പമുള്ള ഒരു ഇതാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പോട്ടുകളിൽ വെച്ച പ്ലാന്റുകളായിരിക്കണം. നമ്മുടെ ആ ഒരു പോട്ടും ആ ഒരു പ്ലാന്റും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി മറ്റുള്ള പോട്ടുകളിലൊക്കെ വെക്കുന്നതിനേക്കാളും ആ ഉഡൻ ടച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഭംഗി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലുള്ള ക്രിയേറ്റീവായ മറ്റ് വീഡിയോസുമായി വരുന്നതുവരേക്കും
അസ്സലാമു അലൈക്കും.